ഡേ ടു ഡേ എൻ എസിന്റെ പവർ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ബി എം ഡബ്ല്യു ജി 310 R കുറിച്ചുള്ള റിവ്യൂ എടുക്കാനാണ്. ഓബിയസ്ലി നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചാനലിൽ ഏറ്റവും എന്താ പറയുക ഹയസ്റ്റ് ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു വണ്ടി ഇപ്പോഴും ഇതായിരിക്കും ചെയ്യുന്നത്. ഹയസ്റ്റ് എമൗണ്ട് ഓഫ് പവർ ഉള്ള വണ്ടി നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഹോയിസിംഗ് 650 GTR. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാർക്ക് സുപരിചിതം ആയിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ, ഫെമിലിയർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻ്റർനാഷണലി ഹൈപ്പ് ഉള്ള ഇത്രയും വലിയൊരു ബ്രാൻഡ് വേറെ ഉണ്ടാകത്തില്ല. സോ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു 300 CC സാധാ ഒരു 300 CC വണ്ടിയാണ്. സാധാ എന്ന് ഞാൻ ചെറുതാക്കി പറഞ്ഞ BMW മറ്റ് വണ്ടികൾ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലാതെ സാധാ ഒരു വണ്ടി എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പവറും നല്ല ടോർക്കും നല്ല ത്രോട്ടിൽ റെസ്പോൺസും അതേപോലെ തന്നെ ഇതിനൊക്കെ പറ്റിയ രീതിയിൽ തന്നെ ഉള്ളൊരു ബ്രേക്കിംഗ് ഉള്ളൊരു വണ്ടിയാണിത്. സോ നമ്മൾ ലുക്സിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ലുക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, BMW 500 CC താഴെ സബ് 500 CC ഇറക്കിയേക്കുന്ന ആകെ രണ്ട് വണ്ടികളെ ഉള്ളൂ ഇന്ത്യയിൽ. അതിലൊന്ന് ഈ G310 R മറ്റേ GS310 R. സിമിലർലി സെയിം എഞ്ചിനാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ TVS അവർ ടൈപ്പിൽ ഇറക്കിയ ഒരു എഞ്ചിൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ G310, GS310, അതേപോലെ തന്നെ RR310 എന്നൊക്കെ പറയുന്ന പോലെ. സോ അങ്ങനത്തെ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വണ്ടിയാണേലും ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3.7 lakh വരെ ഇതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. സോ ഒരു ഫുള്ളി LED ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും ടെയിൽ ലൈൻസ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഫുള്ളി LEDs ആണ്. BMW ബ്രാൻഡ് വാല്യൂ, അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കുറയ്ക്കത്തില്ല. പിന്നെ നമ്മൾ ഓക്കെ നമ്മൾ ലുക്സിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മസ്കുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരു 300 CC എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, 300 CCനെക്കാളും കൂടുതൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ്. അത് തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നെ ലുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള അവരൊരു സിഗ്നേച്ചർ ഹെഡ് ലാമ്പും അതിൻ്റെ സിഗ്നേച്ചർ ഹെഡ് ലാമ്പിൻ്റെ ഒരു ഇതുണ്ട്, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ഉണ്ട്. എൻ്റെ പാസ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ ഫുള്ളി ഒരു LED ലൈറ്റ് ആണ്, പ്രൊജക്ടർ ലാമ്പ് ഒന്നുമല്ല, ഫുള്ളി LED ലൈറ്റ് ആണ്. നമ്മൾ പാസ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈ ബീം ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് ഡിം ആവുന്നുണ്ട്, മറ്റേ ലൈറ്റ് തീർത്തും. സോ പിന്നെ നമുക്ക് കാണുന്നത് നമുക്കിവിടെ ഒരു R ഒരു ലോഗോ കാണാം. ഈ ഒരു ഫ്ലിംസിനെസ്സിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ, അതിന് വേറെ കാര്യം മെയിനായിട്ട് പറയാനുണ്ട്. BMW ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിൽ ചെറിയ ചെറിയ എന്താ പറയുക പോരായ്മകൾ ഇതിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നതായിരിക്കാം. ഇവിടെ ഒരു R ലോഗോ ഉണ്ട്, പിന്നെ രണ്ട് ടിപ്പിക്കൽ LED ഇൻഡിക്കേറ്റേഴ്സ്. സോ ജസ്റ്റ് ഒരു നമ്മളെന്താ പറയുക നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഫ്ലാഷേഴ്സ് ഒന്നുമില്ല, ഇൻസ്റ്റാൾഡായിട്ട് ഫ്രീ ഇതായിട്ടുള്ള ഇതൊന്നുമില്ല. ഒരു 43 mm അപ്സൈഡ് ആൻഡ് ഫോക്സ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ഫോക്സിൻ്റെ ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ നല്ല കംഫോർട്ടും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിഫായിട്ടുള്ള നമുക്ക് റൈഡിങ് പോസ്ചറും ഉണ്ട്. ഫ്രണ്ടിൽ വരുന്നത് ഒരു 17-inch 110 ടയർ സെക്ഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് മിഷ്ലിനാണ്, മിഷ്ലിൻ്റെ ടയറാണ് കിടക്കുന്നത്. ഓക്കെ മിഷ്ലിൻ്റെ ടയറാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ എമൗണ്ട് ഓഫ് ചാർജും ഉണ്ടാവും, പക്ഷേ ഇങ്ങനെയുള്ളത് നമുക്ക് മാറ്റാതിരിക്കാൻ പറ്റത്തില്ല, അത് തന്നെ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ട്രൂ ഫീല് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്, പെട്രോൾ ഡിസ്ക് ആണ് വന്നിരിക്കുന്നത്, വൈബ്രേഡയാണ് ബ്രേക്ക്. അതുപോലെ ഫ്രണ്ട് ആൻഡ് റിയർ ഡ്യുവൽ ചാനൽ ABS എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ സൈഡിൽ നിന്ന് ഒരു ട്രെലിസ് ഫ്രെയിമാണ് ശരിക്കും ഇതിനകത്ത് വന്നേക്കുന്നത്. സബ് ഫ്രെയിം ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സബ് ഫ്രെയിം ഡിഫറെൻ്റ്, ഐ മീൻ സ്വിംഗ് ആം, സോറി സബ് ഫ്രെയിം എന്ന് പറഞ്ഞതിന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ സ്വിംഗ് ആമിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വിംഗ് ആം ശരിക്കും ഇതിൻ്റെ അകത്തൊരു എന്നാ ബോൾട്ട് ഓൺ സ്വിംഗ് ആമാണ്, യു ക്യാൻ റിമൂവ് ഇറ്റ് ഫോർ എനി ആക്സിഡൻ്റൽ ഓർ എനി കൈൻഡ് ഓഫ് റീപ്ലേസ്മെൻറ്റ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാൻ ആദ്യം എല്ലാം ഓവർവ്യൂ പറഞ്ഞിട്ട് നെഗറ്റീവിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ BMW ഒരു എഞ്ചിൻ, കുറേ സെൻസറും സംഭവങ്ങളൊക്കെ കാണാം, സം കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, ഷാസി നമ്പർ, വെയ്റ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് വലിയ വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് BMW ഒരു ബാഡ്ജിങ് കാണാം എഞ്ചിനിൽ, അത്ര വലിയ BMW എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു പറയാണ്ട് ഒരു സംഭവങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. ഒരു സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, ഡസൻറ്റ് ഹാവ് എ എന്താ പറയുക ഒരു സെൻറ്റർ സ്റ്റാൻഡ് ഒന്നുമില്ല, ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
പിന്നെ നിങ്ങൾക്ക് ഈ എക്സോസ്റ്റിൻ്റെ പൈപ്പ് ഇതിലേക്ക് കൂടെ പോയേക്കുന്ന ഒരു സംഭവം സ്റ്റീലാണെങ്കിലും ഒരു ടൈറ്റാനിയം ലുക്കാണ്, ഒരു ടൈറ്റാനിയം നമ്മൾ ബേൺ ചെയ്തിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ലുക്കാണ്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം, ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധാ ഷോക്കാണ് കൊടുത്തേക്കുന്നത്, ഒരു അഡ്ജസ്റ്റബിൾ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്ക് തന്നെയാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഈ സിംഗാമിൻ്റെ സൈസ് തന്നെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള, ഐ മീൻ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യിക്കും. അതുപോലെ തന്നെ ഇതിൽ വൈഡർ ടയേഴ്സ് ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് സിംഗാം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 150 സെക്ഷൻ മിഷലിൻ്റെ തന്നെ ടയറാണ് ബാക്കിൽ വന്നേക്കുന്നത്. രണ്ടും 70 ഫ്രണ്ടും ബാക്കും 17 ഇഞ്ചാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ ഒരു ടെയിൽ ലാംപ്സാണ്. അത് ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലുക്കായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ രണ്ട് ക്യൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. LED തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു മഡ് ഫ്ലാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മഡ് ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല മഡ് ഗാർഡുണ്ട്. പിന്നെ അത്യാവശ്യം ചെളി തെറിക്കും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെളി തെറിക്കും. വീൽ ഹഗർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ സാരി ഗാർഡുണ്ട്. എന്താ യൂസ് എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ, ആരും ഇതിനകത്ത് ചരിഞ്ഞിരിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും ഒരു സാരി ഗാർഡുണ്ട് വണ്ടിയിൽ, ഇതിൻ്റെ റെഗുലേഷൻസ് ആയിരിക്കാം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രാബിലേൽ അത്യാവശ്യം ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സെറ്റിലായിട്ട് ഇരിക്കുന്ന സാധനമാണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ റിയർ സൈഡിൽ 230mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സോസ്റ്റ് വേണമെങ്കിൽ ഒരു എന്താ പറയുക ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ചേക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും വലിപ്പമുണ്ട്. ഒരു നല്ല എക്സോസ്റ്റ് നോട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞാലും നല്ലൊരു എക്സോസ്റ്റ് നോട്ടുണ്ട്. സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും നല്ലൊരു സൗണ്ട് ഉണ്ട്. ഓബിയസ്ലി നിങ്ങൾക്ക് എന്താ പറയുക RR3 എക്സോസ്റ്റ് വീഡിയോസും കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കാം. എക്സോസ്റ്റ് വെച്ച് അത്ര ഒരു സ്വീറ്റ് സൗണ്ടിങ് എഞ്ചിൻ അല്ല ഇത്. സിംഗിൾ സിലിണ്ടറാണ്, അതിൻ്റേതായ ഒരു ഇത് ഉദ്ദേശിക്കാവുള്ളൂ. അത് മാത്രമേ അതിൻ്റെ തന്നെ ഡ്രോബാക്ക് കണ്ടുള്ളൂ. പിന്നെ നൈസ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അതേപോലെ ടയേഴ്സും ഫ്രെയിംസും പിന്നെ ചെറിയ എഴുത്തുകളും മാത്രമാണ് റെഡിൽ കൊടുത്തേക്കുന്നത്. അതൊരു പ്രോപ്പർ റെഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം MT ചെയ്ത പോലത്തെ ഒരു ഓറഞ്ചും റെഡും അല്ലാത്തൊരു സാധനമല്ല, ഇതൊരു പ്രോപ്പർ റെഡാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഈ വണ്ടിയുടെ ഏറ്റവും മെയിനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത്രയും ഈ ഒരു 300,000+ എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ മെയിൻ സാധനം ഈ ഒരു സാധനമാണ്. അതായത് BMW ലോഗോ. ഈ ഒരു BMW ലോഗോയ്ക്ക് തന്നെ എത്ര വിലയുണ്ടെന്ന് എനിക്കറിയില്ല. അതിന് വിലയല്ല, ആ ഒരു ബ്രാൻഡ് ഫീലാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡ് ഫീൽ. ആ കാണുമ്പോഴത്തേ ഓ എത്ര, ഞാനിതൊന്നും കടയിലിപ്പോൾ പവർ ബാങ്ക് മേടിക്കാൻ വേണ്ടി പോയി, അപ്പോൾ അവിടെ എത്ര പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചെന്ന് എണ്ണാൻ പോലും പറ്റത്തില്ല. അത്ര ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങനെയാണ് വണ്ടി, എത്രയാണ് എത്രയുണ്ട് മൈലേജ്, മൈലേജൊക്കെ ഓടിക്കുമ്പോൾ പറയാം കേട്ടോ. സോ അങ്ങനെയുള്ളൊരു ഭയങ്കര ക്രൗഡ് ഗ്രാബറാണ് ആ ഒരു ബാഡ്ജ് കൊണ്ട് മാത്രം. പിന്നെ അത്യാവശ്യം സൈഡ് പ്രൊഫൈല് നോക്കുമ്പോഴത്തേക്കും ഐ ലൈക്ക് റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതും അതിൻ്റേതായ ഒരു ഗ്രാഫിക്സ് കൊടുത്തേക്കുന്നതാണേലും എങ്ങനെയുള്ള കാര്യങ്ങളാണേലും. പിന്നെ അത് കെയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ നമ്മൾ കെയറിരിക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു എൻ്റെ ഹൈറ്റ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഒരു 180 cm ഹൈറ്റ് ഉണ്ട്. സോ അതിൻ്റേതായ എനിക്കൊരു എന്താ പറയുക പ്ലാന്റഡ് ഫൂട്ടാണ്. നിങ്ങൾക്ക് കാണാമല്ലോ പക്ക പ്ലാന്റഡ് ഫൂട്ടാണ്. നിങ്ങൾക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 785mm ഇതേ ഉള്ളൂ, ഐ മീൻ സീറ്റ് ഹൈറ്റേ ഉള്ളൂ. എല്ലാ ഷോർട്ട് റൈഡേഴ്സിനും പറ്റിയൊരു ടൈപ്പ് ഓഫ് ഇതാണ്. പിന്നെ സാധാരണ നിങ്ങൾ ഇരിക്കുന്നേക്കാളും ഒരു പൊട്ടിക്ക്, അതായത് ഒരു പൊടിക്ക് സ്പോർട്ടി ഫീൽ തോന്നിക്കും, ബട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരിതാണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൊളീഗിൻ്റെ വണ്ടിയാണ്. പുള്ളിക്കാരന് ഏകദേശം 22 വയസ്സേ ഉള്ളൂ. അവനാണ് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അവൻ്റെ ഡാഡും ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ, ഒരു അത്യാവശ്യം ഒരു 40 above ഉള്ള ആൾക്കാർക്കും വണ്ടി ഓടിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളി ഇഷ്ടപ്പെട്ട് മേടിച്ച വണ്ടിയാണിത്, അതാണ് വേറൊരു സംഭവം. പിന്നെ നമ്മൾ സ്വിച്ച് ഗിയേഴ്സിനെയൊക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ച് ഗിയേഴ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എന്നാലൊരു ഉണ്ടോ ചെറിയ ചെറിയ ഫ്ലിംസിനെസ് ഉണ്ട്. അത് ഈ വണ്ടിയുടെയാണോ ഇനി ടോട്ടലി ഇങ്ങനെ ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പാസ് സ്വിച്ചും ബ്രൈറ്റും ബ്രൈറ്റും ഡിമിൻ്റെ സ്വിച്ച്, പാസ് സ്വിച്ച് ഇവിടെയാണ്. ഇവിടെ ഒരു നൈസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ കിൽ സ്വിച്ചും ഇഗ്നിഷനും. പിന്നെ നമ്മൾ
മിറേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്, കുറച്ചുകൂടെ വൈഡർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒത്തിരി ബാക്കിലുള്ള വണ്ടികൾ കാണാം, പക്ഷെ അടുത്തുള്ള വണ്ടികൾ കാണാൻ പറ്റില്ല. ഇത്ര ചെറുതായിട്ട് ഇവിടെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ബാക്കിലുള്ള വണ്ടികൾ കാണാം, അടുത്തോട്ട് വരുമ്പോഴും വണ്ടികൾ കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ സാധാ ഒരു ബ്രേക്ക് റിസർവോയറാണ്, വലിയ ഫാൻസി മറ്റേ ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്, ഫ്രണ്ട് ആണെങ്കിലും ഐ മീൻ ബ്രേക്ക് ആണെങ്കിലും ക്ലച്ച് ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. സോ ദിസ് ഈസ് ദ കീ. ഇത് നമ്മുടെ 1000 RR കീയും സിമിലർ ആണ്. ഈ BMW അവിടെ ഒരു ലോഗോ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സെയിം സൈസാണ്, സെയിം ഇതാണ്. സോ റിയലി താങ്ക്ഫുൾ ടു ഹരികൃഷ്ണൻ, ദ ഓണർ ഓഫ് ദിസ് ബൈക്ക്, എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ തന്നേര്. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ യു. കാരണം നമുക്ക് 1 in a million കിട്ടുന്ന സാധനങ്ങളാണ് BMW ഒക്കെ. എല്ലാവർക്കും വിശ്വസിച്ച് തരാൻ, എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒന്നും ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലാണ്, അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പുള്ളി കാരണം എനിക്ക് ഈ വണ്ടി തന്നു, സോ അതിന് ഐ എം റിയലി താങ്ക് യു. സോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുക, എൻ്റെ ഫോളോ ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നവർ ഈ ഓണറിനെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ താഴെ മെൻഷൻ ചെയ്യും പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ID. സോ സാധാരണ ലോക്ക് സിസ്റ്റം തന്നെയൊക്കെ നമ്മൾ ജസ്റ്റ് ഇഗ്നിഷൻ ടേൺ ഓൺ ചെയ്യുവാണെങ്കിൽ, സോ ഒരു ക്രിസ്മസ് ലൈറ്റ് പോലെ എല്ലാം കൂടെ തെളിഞ്ഞു വന്നായിരുന്നു. സോ ABSൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ABS ഓണാന്നാണ് കാണിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഉള്ളൊരു ന്യൂട്രൽ ലൈറ്റ്, പിന്നെ ഒരു ട്രിപ്പ് 1, ട്രിപ്പ് 2, എൻജിൻ ടെമ്പറേച്ചർ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. റേഞ്ച് ഇപ്പോൾ എത്ര കിലോമീറ്റർ പോകുന്നുള്ള റേഞ്ച്, പിന്നെ കൺസെപ്ഷൻ ഓക്കെ. 100 km 3.2 liters പെട്രോൾ വേണമെന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ മൈലേജ് കാൽക്കുലേഷൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോൺസ, ഈ കോൺസ എന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. സ്പീഡ് ആവറേജ് സ്പീഡ് 36, ഓ അത്രേ ഉള്ളൂ. ഡേറ്റ് ഇന്ന് 8/1/2022. 2022 ഫസ്റ്റ് വീഡിയോ ആണ്, അത് നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് 8th വരെ. സോ സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കുറേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. 5000 km ഈ വണ്ടി കൂടിയിട്ടുള്ളൂ. സോ ട്രിപ്പ് 1 തന്നെ, ആകെ ഒറ്റ ഒരു ടോഗിൾ സ്വിച്ചേ ഉള്ളൂ, അതിൻ്റെ അകത്ത് എല്ലാം കൂടെ നിങ്ങൾക്ക് കാണാം. സോ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണുന്നത്, ഇവിടെ ഒരു ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വലിയൊരു RPM മീറ്റർ ഉണ്ട്, ഇവിടെ സ്പീഡോ മീറ്റർ ഉണ്ട്. സ്പീഡോ മീറ്ററിന് ഇവിടെ കിലോമീറ്റർ പെർ അവർ ഇട്ടിട്ടുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഇതിപ്പോൾ ട്രിപ്പ് 1 പൊക്കത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടൈം കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ട്. ഇത് വെറ്റ് മോഡിൻ്റെ എന്തെങ്കിലും സംഭവമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു, ഐ റിയലി ഡോണ്ട് നോ ദാറ്റ്. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പൊതുവേ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള നമ്പർ പ്ലേറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ബട്ട് നമ്മുടെ റൂൾസ് അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ദിസ് ഈസ് ഫ്ലിംസി. ഐ ഡോണ്ട് നോ ഇത് സ്ക്രൂ വല്ല ഇളകി കിടക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. വണ്ടി മേടിച്ചപ്പോൾ അല്ലേ ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. സോ നമുക്കിനി ഓടിച്ചിട്ട് കാണാം. സോ നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ക്യാമറ പൊസിഷനൊക്കെ കറക്റ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഓടിച്ചു നോക്കാം. പിന്നെ വേറൊരു ഇഷ്യൂ പറഞ്ഞത്, ഗിയേഴ്സ് ഇത്തിരി ടൈറ്റാണെന്നാണ് ഓണറിൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞേക്കുന്നത്. വണ്ടി എടുത്തപ്പോൾ അല്ലെ ഗിയേഴ്സ് ഇത്തിരി ടൈറ്റാണ്. സോ നമുക്ക് വണ്ടി ഇനി ഓടിച്ചിട്ട് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിരിച്ച് റിപ്പൽ ചെയ്യുന്ന പോലത്തെ ഫീലാണ്. വണ്ടി എടുത്ത് നീക്കുമ്പോൾ ഇത്തിരി വെയിറ്റൊക്കെ തോന്നിക്കുമെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ അത്ര വലിയ വെയിറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം ഒരു 30 range നിരക്കിക്കൊണ്ട് പോകാൻ പറ്റും, ഒരു 3rd or 4th. ഞാൻ ചെറുതായിട്ട് കൈ കൊടുത്ത് കാണിക്കാം. ഇവിടെ അല്ല, ഇത്രയും കൂടെ ഒരു നല്ല ഓപ്പൺ വഴി കിട്ടട്ടെ. സോ 33 HP പവർ ആണ് ഈ വണ്ടിക്കുള്ളത്, അതുപോലെ തന്നെ 29 NM ടോർക്ക്. ഇതിൻ്റെ ഒരു ചേട്ടൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം, RR 310 അങ്ങോട്ട് പോയി. ശരിക്കും BMW ഈ ഒരു റേഞ്ചിൽ ഒരു ഫുള്ളി ഫേർഡ് വണ്ടി ഇറക്കുമെന്ന് ഈ അതിൻ്റേതായ ഒരു ഗ്രേറ്റ്നെസ് ശരിക്കും കിട്ടിയത്. കാരണം TVS ഞാൻ എനിക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്, അതായത് ഈ RR 310 എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം TVS എന്നുള്ളൊരു ബ്രാൻഡിന് നമ്മുടെ TVS സർവീസ് സെൻ്ററുകൾ നല്ല രീതിയിൽ ഒരു ഡിസോണർ വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പൊതുവേ ഞാൻ തുറന്നു പറയാം, കാരണം ഈ TVSൻ്റെ വൈക്കത്തെ ഷോറൂം
എന്താ പറയണ്ടേ, എനിക്ക് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ശോകമാണ്. സോ നിങ്ങൾ ആ ഹമ്പ് കണ്ടല്ലോ, ഹമ്പിലൊന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഒന്നുമില്ല. സോ ഞാൻ ചെറിയൊരു ഹൈ സ്പീഡ് റണ്ണും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം വണ്ടിയുടെ ഓണറിന് വേണ്ടതാണ്. ഞാൻ അരമണിക്കൂറിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളമായെന്ന് എനിക്ക് തോന്നുന്നു. സോ എന്തോ പോലെ എനിക്ക് ഈ ഒരു എന്താ പറയുക, നമ്പർ പ്ലേറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേ വേറെ എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. അത് ദാൻഡ് ഈസ് എന്താ പറയുക, ത്രോട്ടിൽ. സോ നമ്മൾ കുറച്ചങ്ങോട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും കൈയിന് നല്ല വേദന എടുക്കും. കാരണം ഈ ഒരു ത്രോട്ടിലിൻ്റെ ഇഷ്യൂ, അതായത് ഈ ഒരു എന്താ പറയുക, ഡ്രൈവ് ബൈ വയറാണ്, അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു 25 to 28 ആണ്. അതിൻ്റെ അപ്പുറം ഇതുവരെയായിട്ട് ഈ വണ്ടിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് എങ്ങനെയുള്ള ഡ്രൈവാണെന്ന് വെച്ചാൽ അത്യാവശ്യം പൊളിച്ച് ഓടിച്ചാലും സാധാ രീതിയിൽ ഓടിച്ചാലും ഒരു 29 ആയപ്പോൾ ഈ വണ്ടിക്ക് മൈലേജ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വല്ല ഈ വണ്ടിയെക്കുറിച്ച് വല്ല വണ്ടി മേടിക്കണം എന്നുള്ള ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓണർ ശരിക്കും ഒരു 1-to-1 ഓണർഷിപ്പ് റിവ്യൂ അല്ലെങ്കിൽ ഓണർഷിപ്പ് കമൻറ്റ് കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ഇപ്പോൾ 5000 ആണെങ്കിലും പുള്ളി ഈ 5000 നല്ല രീതിയിൽ തന്നെയാണ് ഓടിച്ചേക്കുന്നത്. സോ പുള്ളിക്കയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇഫ് യു ആർ എന്താ പറയുക, നിങ്ങൾക്ക് പൈസ കയ്യിലുണ്ട്, BMW എന്നുള്ളൊരു ബ്രാൻഡ് നിങ്ങൾക്ക് അത്രയ്ക്ക് കട്ട ഇഷ്ടമാണ്, അങ്ങനെ വേണ്ടി ഈ വണ്ടിയായിട്ട് കണ്ണും പൂട്ടി പോകാൻ പറയും. അല്ല, നിങ്ങളുടെ ഒരു ലോൺ എടുത്തിട്ട് എടുക്കുവാണ്, ഒരു 300 above CC വേണം, അല്ലെങ്കിൽ 300+ CC വേണം, അത്യാവശ്യം പവർ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ബ്രാൻഡ് വാല്യൂ നിങ്ങൾ കണക്കാക്കുന്നില്ലേ, ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾ RR310 എടുക്കുക. ഈ ഒരു എൻജിൻ കോൺഫിഗറേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓ കൂൾ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തേ ഉള്ളൂ, വണ്ടി കയറിയത് കണ്ടല്ലോ. സോ ഇവിടെ ഒരു നല്ല വഴി നോക്കിയിട്ടാണെങ്കിൽ ഒരു പ്ലെയിൻ റോഡ് കിട്ടുന്നില്ല, അതാണ് മെയിൻലി ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയാൻ. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പേടിയാണ്. സോ നിങ്ങൾ കണ്ടല്ലോ വണ്ടി നമ്മൾ അത്ര വലിയ കൈയൊന്നും കൊടുക്കണ്ട, ഏകദേശം ഒരു 6000 RPM ഇതിൻ്റെ പവർ അങ്ങോട്ട് കിക്ക് ചെയ്ത ഒരു മാരക പവറാണ്. അത് ഏത് ഗിയറിലാണല്ലോ, നിങ്ങളിപ്പോൾ 5th or 6th ഓക്കെ, ഞാനിപ്പോൾ 6th ഞാൻ 60 പോണത്. ഒരു ഇത്തിരി ഓപ്പൺ കിട്ടുമ്പോൾ കാണിച്ചുതരാം. ജസ്റ്റ് ഒന്ന് ഒരു ഹെസിറ്റേഷൻ ഇല്ലാതാണ് വണ്ടി പോണത്. അതുപോലെ തന്നെ ഞാൻ 107 വരെ എത്തി. ഞാൻ പോലും അറിഞ്ഞില്ല, ബ്രേക്ക് പിടിച്ചു തപ്പേന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഭയങ്കര ക്വിക്ക് റെസ്പോൺസ് ആണ് ബ്രേക്ക്. എന്താ പറയുക, ഞാനൊരു 100 out of 10 മാർക്ക് ഇതിൻ്റെ ബ്രേക്കിൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസിലും ഞാൻ ഓടിച്ചതിൽ വെച്ച് 300 CC പക്കാ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒക്കെ ഫീല് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു റെസ്പോൺസ് ആണ് ഇതിൻ്റെ. സോ ഇത് എങ്ങോട്ടുള്ള വഴിയാന്ന് പോലും എനിക്കറിയില്ല, എന്നാലും ചുമ്മാ ഇരുന്ന് ഓടിക്കുന്നേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം പൊളിച്ചോടിക്കാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐ വിൽ സജസ്റ്റ് ഗോ ഫോർ ഇറ്റ്സ്. കാരണം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഡേ ടു ഡേ NS പവർ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. സോറി. സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് പറയുന്നത് ഏകദേശം 143 or 145 ഏതാണ്ടാണ്. ശരിക്കും ഞാൻ ഇത്ര ഒരു 113 or 114 വരെ വണ്ടി കയറി. ബട്ട് ആ ഒരു എന്താ പറയുക, ഒരു വാട്ട് സേ, ആ ഒരു വിൻപ്ലാസ്റ്റ് അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു അടിച്ചു കയറുന്നില്ല ശരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു വൈസറും ഒന്നുമില്ല. എന്നാലും നമ്മുടെ ബോഡിയിലേക്ക് അത്ര ശരിക്കും അങ്ങോട്ട് ഇത് അടിക്കുന്നില്ല, കാറ്റടിക്കുന്നില്ല. സോ അത്രയൊക്കെയുള്ളൂ ഈ വണ്ടിയുടെ പവർ കാണിക്കാന്നുള്ള വീഡിയോ.
നിങ്ങൾക്ക് ഏകദേശം ഈ വണ്ടിയെക്കുറിച്ച് ഒരു നോളജ് കിട്ടിക്കാണെന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ അപ്പുറത്തേക്ക് പോയാൽ റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്, പിന്നെ അപ്പുറത്ത് പെട്ടുപോയാൽ പിന്നെ മെനക്കേടാണ്. സോ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ അടിച്ച് നേരെ ഓണറിൻ്റെ തിരിച്ച് വണ്ടി എഴുപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഈ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം, ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു 3 lakhs അല്ലെങ്കിൽ 4 lakhs എന്നൊക്കെ ഒരു വണ്ടി എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റേതായ ഒരു സജഷൻസ്, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വണ്ടി ഞാൻ സജഷൻ തരാം. സോ ഞാനൊരു ഡ്രാഗ് അടിച്ച് നോക്കാൻ പോവാണ്. അത്യാവശ്യം ആൾക്കാരൊന്നുമില്ല, വണ്ടികളൊക്കെ തന്നേ ഉള്ളൂ. സോ 0 88 98. സോ ഈ വണ്ടിയുടെ സ്പീഡ് വീഡിയോ ഇതോടെ തീർന്നിരിക്കുന്നു. നമ്മൾ വണ്ടി കൈ കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. സോ അമ്മാതിരി സ്പീഡാണ് പോണത്. സോ ഐ എം സോറി, ഇത്രയും സ്പീഡ് എടുത്തെങ്കിൽ ഈ റോഡിൽ എടുക്കാൻ പാടില്ലാത്തതാണ്. ഐ എം വെരി സോറി. ഓണറിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരു കാര്യം പറയാമല്ലോ, ഈ വണ്ടി നമ്മുടെ കൈ കിട്ടിയാൽ ഐ ട്രൂലി സജസ്റ്റ് കുറച്ചുകൂടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ ഉള്ളവർ ഈ വണ്ടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഈ ത്രോട്ടിൽ ഇത്തിരി എന്നാ പറയുക, ഇത്തിരി ഇഷ്യൂസാണ്. അതായത് തിരിച്ച് നിങ്ങളെ വലിക്കുന്ന പോലത്തെ ഒരു ഫീല് വരുത്തും. സോ ആ സമയത്ത് നിങ്ങൾ മാക്സിമം കൈ കൊടുത്താലേ ഈ വണ്ടി നല്ല രീതിയിൽ പോവുള്ളൂ, നല്ലൊരു ഫീല് കിട്ടുകയുള്ളൂ. ആ സമയത്ത് ഈ വണ്ടിയാണെങ്കിൽ ഒരുമാതിരി പടക്കുതിരെ പോലെ പോവുകയും ചെയ്യും. അത് ഭയങ്കര ഇഷ്യൂ. കാരണം വണ്ടി കൈ കൊടുത്താൽ പുഷ് എന്ന് വേണ്ട ഒരു പോക്കാണ്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല. നമ്മൾ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോഴാണ് വണ്ടി ദേ ഈ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. സോ ഞാനീ സംസാരിച്ചുകൊണ്ട് പോവാം. കൈ ശരിക്കും കൊടുത്തിട്ട് പോലില്ല. ബൈക്ക് ഈസ് ഡൂയിങ് അറൌണ്ട് 70 to 80. നമ്മൾ ആ ഒരു കംഫോർട്ടിൽ അങ്ങോട്ട് പോവാം. ഇത് ശരിക്കും USD Fox ആണെങ്കിൽ പോലും എനിക്ക് ഒരു ഡിസ്കംഫോർട്ടും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ R15 V4 കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി കേട്ടു, ഞാൻ വണ്ടി ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല, ഓടിച്ചിട്ടുമില്ല. സോ ഒരു അതിൻ്റെ ഒരു അപ്സൈഡ് ആൻഡ് ഫോക്സിൻ്റെ കാര്യം ഞാൻ കേട്ടതെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഡിസ്കംഫോർട്ടാണ്. ഐ മീൻ ലോങ് ഒക്കെ പോകുമ്പോഴും പിന്നെ സ്മൂത്ത് റോഡാണെങ്കിൽ പക്കാ പക്കയാണ്. പക്ഷേ ചെറിയ ചെറിയ ആൻറ്റിലേഷൻസ് ഈ റോഡിൽ വരുന്ന ചെറിയ ചെറിയ കട്ടറൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഈ അത്യാവശ്യം സോ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതൽ കാണണമെങ്കിൽ കുറച്ചുകൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനായി കൂട്ടിത്തരുവാണെങ്കിൽ നല്ലതായിരിക്കാം. കാരണം അതായത് 2021 അത്രയും അധികം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു, ബട്ട് 2022 ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ മാക്സിമം വീഡിയോസ് ചെയ്യുന്നതായിരിക്കാം.